കർവാപ്പസി എന്നതിനെ ഹൃദയത്തിലേറ്റി സ്വർഗം പോലെ കരുതുകയാണിപ്പോൾ അഫ്ഗാൻ ജയിലിൽ കിടക്കുന്ന നസ്രാണി പെൺകുട്ടികളായിരുന്ന സോണിയ സെബാസ്റ്റ്യനും മെറി ജേക്കബും നിംഷയും കൂടാതെ ഒപ്പം ഫാത്തിമയും റഫിലയും ഒക്കെ ലൗ ജിഹാദിൻ്റെ ഇരകളാക്കി പിന്നീട് ഭർത്താക്കന്മാരെ എല്ലാം അമേരിക്കൻ സൈന്യം കൊന്നൊടുക്കിയപ്പോൾ ഈ മലയാളി യുവതികൾ IS ക്യാമ്പിലെ പീഡനങ്ങൾക്കും ഇരയായി. ഒടുവിൽ അഫ്ഗാൻ പോലീസ് പിടികൂടി ജയിലിൽ കിടക്കുന്ന ഇവരിൽ ഭീകരവാദ കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇതിനോട് ഇപ്പോൾ വൈകാരികമായി പ്രതികരിച്ചിരിക്കുകയാണ് നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു. എന്തിനാണ് തൻ്റെ മകളെ കൊല്ലാൻ വിടുന്നതെന്നാണ് ബിന്ദു ചോദിക്കുന്നത്. ഇന്ത്യ ഇവരെ രക്ഷിച്ചില്ലെങ്കിൽ അഫ്ഗാൻ ഇവരിൽ വധശിക്ഷ നടപ്പാക്കും. ഞങ്ങളുടെ മകളെ കൊല്ലാൻ കൊടുക്കരുതേ എന്ന് കാട്ടി കേരളത്തിലെ ഈ പെൺകുട്ടികളുടെ അമ്മമാർ മോദിക്കും അമിത്ഷായ്ക്കുമെല്ലാം കത്തുകൾ അനവധി അയച്ചതായാണ് വരുന്ന വിവരങ്ങൾ. എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ക്രിസ്ത്യൻ ഹിന്ദു മാതാപിതാക്കൾ ഖർവാപ്പസി ആഗ്രഹിക്കുന്നു. അഫ്ഗാൻ ജയിലിലെ അവരുടെ മക്കൾ പൂർവ്വലാവണത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ലൗ ജിഹാദിന് ഇരകളായി ഭീകര സംഘത്തിൽ ചേർന്ന മലയാളി പെൺകുട്ടികളെ അതിന് പ്രേരിപ്പിച്ച വലിയൊരു നെറ്റ്വർക്ക് രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഭീതിപ്പെടുത്തുന്ന കാര്യം നാം മറന്നുകൂടാ. അത്തരമൊരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് IS ചേർന്ന നിമിഷ ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ അമ്മ. IS ചേർന്ന മലയാളി യുവതികളെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, നിമിഷ ഫാത്തിമ, റഫീല എന്നിവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ജയിലിൽ കഴിയുന്നവരെ ഡീപ്പോർട്ട് ചെയ്യാൻ അഫ്ഗാൻ സർക്കാർ അറിയിച്ചിട്ടും ഇന്ത്യൻ സർക്കാർ അതിന് മറുപടി നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാർ നിമിഷയെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരികയും നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബിന്ദു. ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ എൻ്റെ മനുഷ്യാവകാശമല്ലേ അത്? ഞാൻ ഈ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ മകൾ പോലും ഇന്ത്യ വിട്ടു പോകുന്നതിന് മുൻപ് അന്നിരുന്ന കേരള സർക്കാരിനെയും അന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചതല്ലേ? എന്നിട്ട് അവർ എന്തുകൊണ്ട് അത് തടഞ്ഞില്ലെന്ന് ബിന്ദു ചോദിക്കുന്നു. IS പോകാൻ പ്രേരിപ്പിച്ചവർ ഇന്ത്യയിൽ ഇപ്പോഴും താമസിക്കുന്നില്ലേ എന്നും അവർ ചോദിച്ചു. 2016 ജൂലൈയിലാണ് ആറ്റുകൾ സ്വദേശി നിമിഷയെ കാണാനില്ലെന്ന പരാതിയുമായി ബിന്ദു രംഗത്തെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്താവിനൊപ്പം മതപരിവർത്തനം നടത്തി ഫാത്തിമ എന്ന പേരിൽ IS ചേരാൻ നിമിഷ പോയത് സ്ഥിരീകരിച്ചത്. IS ചേരാനായി രാജ്യം വിട്ട മലയാളി വനിതകളടക്കം 10 ഇന്ത്യക്കാർ അഫ്ഗാൻ ജയിലിൽ കഴിയുകയാണ്. കണ്ണൂർ സ്വദേശി നബീസ, തിരുവനന്തപുരം സ്വദേശി നിമിഷ ഫാത്തിമ, കൊച്ചി സ്വദേശി മറിയം എന്ന മെറിൻ ജേക്കബ് പാലത്ത്, രഹീല, ഷംസിയ എന്നിവർ കാബൂൾ ജയിലിൽ കഴിയുന്നുണ്ടെന്നാണ് വിവരം. ഇവരെ രാജ്യത്തേക്ക് തിരികെ എത്തിക്കാനുള്ള പദ്ധതി തൽക്കാലം സർക്കാരിനില്ലെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് മലയാളി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത സംഘത്തലവൻ തൃക്കരിപ്പൂർ ഉടുമ്പുംതലയിലെ അബ്ദുൾ റാഷിദ് അബ്ദുള്ള അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇയാളുടെ പ്രധാന ഇരയായിരുന്നു കൊച്ചി സ്വദേശിയായ മെറിൻ ജേക്കബ് എന്നാണ് വിവരം. അബ്ദുൾ റഷീദിന്റെ വലയിൽപ്പെട്ടതിനു ശേഷം ബെക്സിൻ വിൻസന്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസനെ വിവാഹം ചെയ്തതിനെ തുടർന്നതോടെയാണ് മെറിൻ മറിയം എന്ന പേര് സ്വീകരിച്ചത്. തുടർന്ന് സംഘം അഫ്ഗാനിലേക്ക് തിരിച്ചു. ഇവിടെ വെച്ചുണ്ടായ ആദ്യ ഏറ്റുമുട്ടൽ ബെസ്റ്റിൻ വിൻസന്റ് കൊല്ലപ്പെട്ടു. ഇതിനുശേഷം മറിയം റാഷിദിനെ വിവാഹം കഴിച്ചുവെന്നാണ് മറുനാടൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ റാഷിദും കൊല്ലപ്പെട്ടതോടെ മറിയം വീണ്ടും വിധവയായി. മെറിന് ബെസ്റ്റിനുമായുള്ള ബന്ധം മെറിന്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ഒരുപാട് തവണ എതിർത്തെങ്കിലും അവനോടൊപ്പം ജീവിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതായിരുന്നു യുവതി. കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിയെന്ന് പറയുകയാണ് മെറിന്റെ വീട്ടുകാർ. IS ഭീകരരുടെ വിധവകളിൽ 5 മലയാളി വനിതകൾ ഉണ്ടായിരുന്നുവെന്നാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട്. ഇപ്പോൾ 4 പേരുടെ കാര്യത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.